എല്ലാവരും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഫൈസലിനെ എന്നിട്ട് ഇങ്ങനൊരു കാണിച്ചിട്ടുണ്ട്. വരാതെ ചോദിച്ച സമയത്ത് ഞാൻ ഒന്നും ചിന്തിച്ചില്ല, എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഫൈറ്റിന് വേണ്ടി മാറ്റി. കാരണം ദുബൈ വെച്ചിട്ട് പഞ്ചായത്ത് വെച്ചാൽ ഫൈസല. സോ എന്താ പറയുക, എൻ്റെ ഒരു വെണ്ടറും കൂടിയാണ്. അത് മാത്രമല്ല, കുറച്ചുകൂടി പറഞ്ഞ നമുക്ക് ഇത് തന്നെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഈ സമയങ്ങളിൽ കുറെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് വർക്കുകളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ സമയത്തിന് ഒരു നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ടൈമിലാണ്. സോ എൻ്റെ സമയത്തിൻ്റെ ഒരു പാങ്ക് ഞാൻ ഇവർക്ക് വേണ്ടി കൊടുക്കും. കാരണം ഇവർ എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ്, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, അവർ കുറച്ചുകൂടെ സ്പെഷ്യലാണ്. ഓക്കെ, സോ അവർ സ്പെഷ്യലാണ്. സോ അതുകൊണ്ട് എന്താ പറയുക, ഒരുപാട് കാണാൻ പറ്റി. ഒത്തിരി ക്യാമ്പസുകളിൽ ഏതൊക്കെ ക്യാമ്പസ്, കേരളത്തിൽ അകത്തും പുറത്തും ഒത്തിരി ക്യാമ്പസുകളിൽ പോയി വലിയ ഉണർവുണ്ടാക്കുന്നതാണ്. ഇവിടെ വന്നു നോക്കുമ്പോൾ നമുക്കാണ് ഒരു ഉണർവുണ്ടായെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഫേമസായിട്ടുള്ള ഇത്രയും വലിയ റെഗുലറായിട്ടുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് ഈ ഒരു സ്റ്റേജ് പങ്കിടാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഓരോരുത്തരും വീട്ടിലൊക്കെ പരിചയപ്പെട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആൾക്കാരാവുന്നത് എന്നുള്ളത് അവരുടെ ഒരു അനുസരിച്ച് വേണ്ടി സംസാരിക്കുന്നു മനസ്സിലാവുന്നത്. സോ താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങൾ എല്ലാവരും കൂടുതൽ ഈ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും എത്തി പൈസയിലൊക്കെ കേട്ടില്ലെങ്കിൽ ഞാൻ അതില് ഞാൻ കൂടെ പോയിട്ടുള്ളത് രണ്ടോ മൂന്നോ ഫംഗ്ഷൻസിന് മാത്രമാണ്. ഫൈസലിക്ക് ഇങ്ങനൊരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോ തന്നെ ഞാനും അതുകൊണ്ട് ഞാനാണ് അങ്ങോട്ട് കൂടുതൽ ഇൻവെസ്റ്റായിട്ട് ഓടി വന്നത്. ഫൈസലിക്ക് ഇൻവൈറ്റ് ചെയ്തത് ഒത്തിരി സന്തോഷം. ഇതേപോലെ തന്നെ ഞാൻ പണ്ട് ഞാൻ ഒരു 25 വയസ്സിന് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്. അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും എന്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ ആരാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും റിസ്ക് എടുക്കണം, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അത് ഞാനിപ്പോൾ 4-5 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതുപോലെ ഒരു ഓഡിയൻസ് ഹോം അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ചിന്തിക്കണോ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതും ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നടത്തി കാണിക്കണം, അതിനൊരു പാർട്ടാണെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഇതിനൊരു പാർട്ടാണ് സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ല വാർത്തകൾ, നല്ല പ്രചോദനം. നമ്മളൊരു പ്രസന്റേഷൻ നടത്താം.